മീഡിയ രംഗ് ഇന്നത്തെ വർത്തമാനം ടിക്ടോക്കിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ത്യൻ സ്കൂൾ മെഗാമേളയും ഭക്ഷ്യമേളയും നവംബർ 23, 24, 25 തീയതികളിൽ ഇസാ ടൗണിലെ സ്കൂൾ ക്യാമ്പസിൽ നടക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മെഗാഫെയറിന്റെ വിജയത്തിനായി വിപുലമായ പരിപാടികളാണ് സ്കൂൾ ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിശദ വിവരങ്ങളിലേക്ക് കടക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അൽ ഹിലാൽ, അവൈലബിൾ, ആക്സസിബിൾ, അഫോർഡബിൾ ഇൻ മുഹറക്, മനാമ, റിഫ, സൽമബാദ് ആൻഡ് അസ്കർ. കോൺടാക്ട് 8040-8080. അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, കിങ്ഡം ഓഫ് ബഹ്റൈൻ. ഇന്ത്യൻ സ്കൂൾ മെഗാമേളയും ഭക്ഷ്യമേളയും നവംബർ 23, 24, 25 തീയതികളിലാണ് നടക്കുക. ആദ്യ ദിനം സ്കൂൾ യുവജനോത്സവം തരംഗിന്റെ ഗ്രാൻഡ് ഫിനാലെ നവംബർ 23 ബുധനാഴ്ച വൈകുന്നേരം 6 മണിക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ദക്ഷിണേന്ത്യൻ പിന്നണി ഗായകരായ സിദ്ധാർത്ഥ മേനോൻ, മൃദുല വാര്യറും സംഘവും നയിക്കുന്ന സംഗീത പരിപാടികൾ നവംബർ 24 വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് നടക്കും. ഗായകരായ സച്ചിൻ വാര്യർ, വിഷ്ണു ശിവ, ആവാനി, അബ്ദുൾ സമദ് എന്നിവർ ഗായക സംഘത്തിലെ മറ്റ് അംഗങ്ങളായിരിക്കും. നവംബർ 25 വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് ബോളിവുഡ് ഗായിക ഭൂമി ത്രിവേദിയും സംഘവും നയിക്കുന്ന ഗാനമേളയും അരങ്ങേറും. പ്രവേശന ടിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ സന്ദർശകർക്ക് വിവിധ സമ്മാനങ്ങൾ നേടാനുള്ള അവസരവുമുണ്ട്. 1st ജേതാവിന് മിത്സുബിഷി ASX കാറും 2nd നേടുന്നവർക്ക് MG5 കാറും ഇന്ത്യൻ സ്കൂൾ മെഗാഫെയർ അവതാരകരായ സയാനി മോട്ടോഴ്സ് സമ്മാനിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. മേളയുടെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതിയാണ് പ്രവർത്തിച്ചു വരുന്നത്. 501 അംഗ കമ്മിറ്റിയിൽ രക്ഷിതാക്കളും അധ്യാപകരും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടുന്നു. ബിസിനസ് പ്രമുഖനായ ഷാനവാസ് പി കെ ജനറൽ കൺവീനറും മുഹമ്മദ് മാലിം രക്ഷാധികാരിയും വിപിൻ PM കോർഡിനേറ്ററുമായ സംഘാടക സമിതിയിൽ സ്കൂൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രതിനിധികളും സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള നേതാക്കളും ഉൾപ്പെടുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 12,000 വിദ്യാർത്ഥികൾ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്നു. നിർധനരായ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനും ജീവനക്കാരുടെ ക്ഷേമത്തിനും വേണ്ടിയാണ് സ്കൂൾ മേള പ്രധാനമായും സംഘടിപ്പിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റി സ്കൂൾ എന്ന നിലയിൽ നിർധനരായ വിദ്യാർത്ഥികളുടെ അവരുടെ വിദ്യാഭ്യാസം തുടരാൻ സഹായിക്കേണ്ടത് സ്കൂളിൻ്റെ ഉത്തരവാദിത്തമാണെന്നും ഓരോ വർഷവും മേളയിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ട് വഴി അർഹരായ 1000 വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവ് നൽകുന്നുണ്ടെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു. കോവിഡ് മഹാമാരിയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കാരണം 2019 മുതൽ സ്കൂളിന് ഈ മേള നടത്താൻ കഴിഞ്ഞിരുന്നില്ല. 3 ഇടവേളയ്ക്ക് ശേഷം മേളയിലെ സ്റ്റാൾ ബുക്കിങ്ങിന് മികച്ച പ്രതികരണമാണ് സ്കൂളിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സംഘാടകർ അറിയിച്ചു. സ്കൂൾ മേളയോടൊപ്പം ഭക്ഷ്യമേളയും ഇന്ത്യൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന വിവിധ സ്റ്റാളുകളും ഉണ്ടായിരിക്കും. യുവജനോത്സവ വിജയികൾക്കുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും നവംബർ 23 ഗ്രാൻഡ് ഫിനാലയിൽ വിതരണം ചെയ്യും. മേളയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ചിത്ര പ്രദർശനവും ഉണ്ടാകും. ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള നാഷണൽ സ്റ്റേഡിയത്തിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മേള ദിവസങ്ങളിൽ സ്കൂൾ ക്യാമ്പസിൽ നിന്ന് സ്റ്റേഡിയത്തിലേക്ക് ഷട്ടിൽ ബസ് സർവീസ് ഉണ്ടായിരിക്കും. സ്കൂൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വിനോദ പരിപാടികളും അനുബന്ധ സ്റ്റാളുകളും അത്ലറ്റിക് ഗ്രൗണ്ടിൽ ഭക്ഷണ സ്റ്റാളുകളും മറ്റ് വാണിജ്യ സ്റ്റാളുകളും ക്രമീകരിക്കും. വിവിധ വിനോദ പരിപാടികളും കുട്ടികൾക്കായി ഗെയിം സ്റ്റാളുകളും ജഷൻമാൽ ഓഡിറ്റോറിയത്തിലുണ്ടായിരിക്കും. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാചക വൈവിധ്യം അനുഭവിക്കാൻ മെഗാഫെയർ ഫുഡ് സ്റ്റാളുകൾ അവസരമൊരുക്കും. കുടുംബാംഗങ്ങൾക്ക് വിനോദ പരിപാടികൾ ആസ്വദിക്കാനുള്ള കാർണിവലായിരിക്കും ഇന്ത്യൻ സ്കൂൾ മെഗാഫെയർ. മേളയും പരിസരവും CCTV നിരീക്ഷണത്തിലും സുരക്ഷാ കവചത്തിലുമായിരിക്കും. മേള നടത്തുന്നതിന് ആവശ്യമായ അനുമതി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളിൽ നിന്ന് സ്കൂളിന് ലഭിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ സ്കൂളിനെതിരെ നിക്ഷിപ്ത താല്പര്യമുള്ള ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്നും മാനേജ്മെന്റ് പറഞ്ഞു. ഇത്തരം കിംവദന്തികളിൽ അകപ്പെടരുതെന്ന് സ്കൂൾ രക്ഷാകർതൃ സമൂഹത്തോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യൻ സ്കൂൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തിന് സ്കൂളിന് പൂർണ്ണ ഹൃദയത്തോടെ പിന്തുണ നൽകണമെന്ന് എല്ലാ രക്ഷിതാക്കളോടും അഭ്യർത്ഥിക്കുന്നതായും സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് എസ് നടരാജൻ, സെക്രട്ടറി സജി ആന്റണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പ്രേമലത NS, ബിനു മണ്ണിൽ വർഗീസ്, മുഹമ്മദ് ഖുർഷിദ് ആലം, അജയകൃഷ്ണൻ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, റിഫ ക്യാമ്പസ് പ്രിൻസിപ്പൽ പമേല സേവ്യർ, സ്റ്റാഫ് പ്രതിനിധി ജോൺസൺ കെ ദേവസി, ഫെയർ ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ ഷാനവാസ് PK, രക്ഷാധികാരി മുഹമ്മദ് മാലിൻ, ജനറൽ കോർഡിനേറ്റർ വിപിൻ PM എന്നിവരും സംബന്ധിച്ചു. മീഡിയ രംഗ് ടിടോക്ക്. ഇന്റർനാഷണൽ മെഡിക്കൽ സെന്റർ, നിയർ ലുലു, ഈസ്റ്റ് റിപ്പ. International Medical Center, near Lulu, East Ripper.